ഇവിടെ മസ്താങ്ങിലെ ലോഗോയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹൈലി റിസ്ക് എലമെന്റ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഒരു എമൗണ്ട് മുടക്കി ചെയ്തേക്കുന്നത്. ഒരു ഓൾമോസ്റ്റ് പുതിയ വണ്ടിയുടെ എന്ത് ഫീച്ചർ എല്ലാ ഫീച്ചേഴ്സിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഏതെങ്കിലും പഴയ വണ്ടി ഉണ്ടെങ്കിൽ ചേട്ടനായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കും അത് ഇതുപോലെ പുതിയ 2020 മോഡലിലേക്ക് ആക്കാൻ സാധിക്കും. ഈ കോസ്റ്റ് എല്ലാം കൂടെ എനിക്ക് ഫ്രണ്ട് മൊത്തം ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് ഗൈസ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ആദിക്കാട്ടുകുളങ്ങരയിലാണ്. ആദിക്കാട്ടുകുളങ്ങരയിൽ ഒരു എക്കോസ്പോർട്ടിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഈ ഒരു എക്കോസ്പോർട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും സ്റ്റോക്ക് മോഡൽ വണ്ടി 2021 മോഡൽ വണ്ടിയാണെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് 2013 മോഡൽ വണ്ടിയാണ് എൻ്റെ പുറയിൽ കിടക്കുന്നത്. 2013 മോഡലിന് എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പും അതുപോലെ DRL വരുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, ഈ 2013 മോഡലിലെ വണ്ടി ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്ക് 2021 മാറ്റി. അതുപോലെ തന്നെ കാലികമായി ഒരുപാട് മാറ്റങ്ങൾ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ മോഡൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയെ 2021 മോഡലിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഇങ്ങനെ വണ്ടി 2013 മോഡൽ വണ്ടിയെ 2021 മാറ്റുമ്പോഴത്തേക്ക് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഇവരെന്തൊക്കെ റിസ്ക് എലമെൻറ്റ്സ് എടുത്തിട്ടാണ് ഈ കാണുന്ന ഒരു പെർഫെക്ഷനിൽ ഈ ഒരു വണ്ടി എത്തിച്ചതെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം 90% സംഭവം വണ്ടി ലീഗലാണ്. കാരണം നമ്മൾ പുതിയ വണ്ടിയുടെ പാർട്സ് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് റേഡിയേറ്റർ ഉൾപ്പെടെ മാറ്റിയാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചത്. അതുപോലെ ഈ ഒരു സ്റ്റൈലിലെ സ്റ്റോക്ക് ലാമ്പൊക്കെ മാറ്റി ഇപ്പം കാണുന്ന 2021 മോഡലിലെ കയറ്റി. അങ്ങനെ എവിടെ നിന്ന് നോക്കിയാലും 2021 മോഡൽ ലുക്കിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട്. പിന്നെ കമ്പനി വരുന്നത് തന്നെ സ്റ്റോക്ക് ബമ്പറും കാര്യമൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഗ്രില്ലും നമ്മളെ കമ്പനി സ്റ്റോക്ക് സാധനം 2021 മോഡലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന് ചുറ്റും നമ്മൾ റാപ്റ്ററിൻ്റെ ടൈപ്പ് LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും ഒരു കളർഫുള്ളാണ്. അപ്പോൾ കമ്പനി തരുന്ന അലോയ് നമ്മൾ മാറ്റി 17 ഇഞ്ചിൻ്റെ 3S DM അലോയ് കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ മസ്താങ്ങിലെ ലോഗോയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോർഡിൻ്റെ തന്നെ ഒരു സ്പോർട്സ് ബ്രാൻഡാണ്. പിന്നെ സൈഡിലും നമ്മളെ കാലികമായ ആ രീതിയിൽ 2021 മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സൈക്കിളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സൈക്കിൾ റാമ്പും കാര്യമൊക്കെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സൈക്കിൾ ലോക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്ക്. ബാക്കിലും 2-3 LED കൊടുത്തിട്ടുണ്ട്. വീല് കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് വണ്ടിയുടെ ഏറ്റവും വലിയ ലുക്ക്. ചേട്ടാ, നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്? ഇതിനകത്ത് ഒരുവിധം പൊതുവേ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം തൊട്ടെല്ലാം ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തേക്കാം. ചേഞ്ച് ചെയ്തേക്കുന്ന ഞാൻ ആദ്യമായിട്ട് ബോണറ്റ് എല്ലാം പുതിയ വണ്ടിയുടെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ചെയ്തേക്കുവാണ്. ഫുള്ള് നമുക്ക് തന്നെ ഒരു ഗ്യാരേജും കാര്യങ്ങളുണ്ട്. നമ്മളങ്ങനെ ഫ്രണ്ട് ഫുള്ള് കൺവേർട്ട് ചെയ്തേക്കുവാണ്. കൺവേർട്ട് ചെയ്തതിനകത്ത് മെയിനായിട്ട് വന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ കപ്ലേഴ്സ് നമ്മൾ ചെയ്തെടുത്തേക്കുവാണ്. അതായത് കമ്പനി ഫിറ്റിങ്സ് കപ്ലേഴ്സ് കപ്ലർ ടു കപ്ലർ സൂട്ടാക്കി എടുത്തേക്കാണ്. അതായത് കട്ടിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത് അതിൽ തന്നെ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. കാരണം ഓൾറെഡി ഇതിനകത്ത് DRL വരുന്നില്ല, പ്രൊജക്ടർ വരുന്നില്ല, ഒരു സിംഗിൾ ബീം ലൈറ്റാണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 2 ലൈറ്റാണ്, അതായത് പാർക്ക്, ഡിമ്മ്, ബ്രൈറ്റ്, അങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അത് പുതിയ സ്പോർട്സ് മോഡൽ വണ്ടിക്കാണ് ഈ ഹെഡ്ലൈറ്റ് വരുന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് എത്രയായി കോസ്റ്റ്? ഇത് കോസ്റ്റ് എല്ലാം കൂടെ എനിക്ക് ഫ്രണ്ട് മൊത്തം ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് 1 lakh എബവ് പുറത്തായിട്ടുണ്ട് ഓൾറെഡി ഫ്രണ്ടിന് മാത്രം. പിന്നെ അകത്ത് ഇൻറ്റീരിയൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ അലോയ്സ് അങ്ങനെയുള്ള അലോയും ടയറും കൂടെ ഏകദേശം ഒരു 80,000 അടുപ്പിച്ചായിട്ടുണ്ട്. കാരണം 3S DM അലോയ്സ് ആണ് ഇട്ടേക്കുന്നത്. അത് ഈ മോഡൽ എക്കോസ്പോർട്ടിന് ഈ 3S DM അലോയ്സ് വളരെ കുറവായിട്ടേ വന്നിട്ടുള്ളൂ ഈ മോഡൽ. അതാ അലോയ്സിൻ്റെ ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഈ വണ്ടി ഫുൾ അത് എടുത്തറിയുന്നത്. അത് വളരെ ചുരുക്കം കുറച്ച് വണ്ടികൾക്ക് ഈ ടൈപ്പ് മോഡൽ അലോയ്സ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്ര ടൈം എടുത്ത് കാണും ഇത്രയും ടൈമിൽ ഇത് ചെയ്തെടുക്കണം? ഇത് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 1 month ആയിട്ടുണ്ട്. കാരണം ഫ്രണ്ട് മാത്രം ചെയ്യാം. കാരണം ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റായിരുന്നു. ലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന് പഴയ മോഡലിൽ വരുന്ന ഒത്തിരി ഫീച്ചേഴ്സ് ഡിഫറൻസിനകത്തുണ്ട്.
ഇതിനകത്ത് ബ്രൈറ്റ് ഇടുന്ന സമയത്ത് പാർക്കും ബ്രൈറ്റ് ഇടുന്ന സമയത്ത് ഡിമ്മും ബ്രൈറ്റും ഒരുമിച്ച് കത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയ ടാസ്ക് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൾറെഡി ഒരു ഓൾമോസ്റ്റ് പുതിയ വണ്ടിയുടെ എന്ത് ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. റേഡ് സെൻസർ ഞാനിപ്പം ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള. ഞാൻ ഈ അകത്തേക്ക് വലിയ രീതിയിൽ കറങ്ങുന്നത് കാരണം എനിക്ക് പഴയ വണ്ടിയോടൊരു ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ആ പുതിയ മോഡല് ഒരു വണ്ടിയിലേക്ക് എനിക്ക് ഒരു കൺവേർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ബോഡി വെയ്റ്റും മറ്റുള്ള പുതിയ വണ്ടിക്ക് അത്രയും കംഫോർട്ടായിട്ട് കിട്ടുന്നില്ല. അതാണ് മെയിനായിട്ട് ഞാനിത് റീസ്റ്റോറിന് പുതിയൊരു വണ്ടിയിലേക്ക് ചേഞ്ച് ആവാതെ തന്നെ പഴയ മോഡൽ നിർത്തി ചെയ്യാനുള്ളൊരു കാര്യം. എഞ്ചിൻ ബേയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. ആകെപ്പാടെ ചേഞ്ച് ചെയ്തിരുന്നത് അതിൻ്റെ റേഡിയസ്, അതെ സെയിം എഞ്ചിൻ സൈഡ് ഒന്നും ഒരു ഡിഫറൻസ് വരുത്തിയിട്ടില്ല. റേഡിയേറ്റർ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റേഡിയേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എല്ലാം കമ്പനി ഫിറ്റിങ്സ് തന്നെ. പുറത്തുനിന്ന് നമ്മൾ അക്സസറീസ് അലോയ്സ് മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് നമ്മൾ എടുത്ത് ചെയ്തേക്കുന്നുള്ളൂ. അതുപോലെ നമ്മൾ മോളിലോട് നോക്കുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ റാമ്പ് കാണുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അത് നമ്മൾ ഓൾറെഡി നമ്മൾക്ക് ഒരു അക്സസറി ഷോപ്പ് ഉണ്ട് ഡൽഹിയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ അത് വരുത്തി ഇമ്പോർട്ട് ചെയ്ത് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്ന ഒരു എനിക്ക് അത് കിട്ടാൻ വേണ്ടി ഒരു 1 വീക്ക് എടുത്തു. പിന്നെ സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 5 to 6 hours. പിന്നെ സൈക്കിൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം MBD കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ അത് ഊഴി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു റാമ്പിന് എത്രയായി? ഈ റാമ്പിനെല്ലാം കൂടെ ഒരു 17,000 അടുപ്പിച്ച് ആയിട്ടുണ്ട് ഓൾറെഡി റാമ്പിന്. അതെ അതെ, ഞാൻ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു റാമ്പും കാര്യമൊക്കെ ഇവർക്ക് ഹോൾസെയിൽ ഒരു ഡീലർഷിപ്പ് ഷോറൂം ഉണ്ട്. അപ്പോൾ ഇവർ തന്നെ അത് എടുത്ത് തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റാമ്പ് വാങ്ങണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ ഡീറ്റെയിലും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് ബമ്പർ സ്റ്റോക്ക് അല്ല, സ്റ്റോക്ക് ബമ്പർ തന്നെ. അതിൽ ഒത്തിരി ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിൽ ഒരു ആദ്യമേ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ ഇവിടെ എക്കോസ്പോർട്ടിനൊരു ലൈറ്റിംഗ് വരുന്നുണ്ടായിരുന്നു. ലൈറ്റിംഗ്, ഒരു ബ്രേക്ക് ലൈറ്റും ഒരു റിവേഴ്സ് ലൈറ്റും എല്ലാം കൂടെ ആണ് വരുന്നത്. അത് ടോട്ടലി ഞാനിവിടെ ഒരു എക്സോസ്റ്റ് ചെയ്യാനുള്ള ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു കട്ടിങ് കൊടുത്തപ്പോൾ ആ ലൈറ്റ് എനിക്കൊരു എന്തോ ഒരു അഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഇവിടുത്തേക്ക് 2 lights, അതായത് ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലാമ്പ് എല്ലാം അതിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ. പിന്നെ സൈഡ് സ്കേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളൂ. പിന്നെ നമുക്കറിയാം എക്കോസ്പോർട്ട് സൈഡിലോട്ട് ഓപ്പൺ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ലാമ്പാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഗത്തോട് നോക്കുമ്പോഴത്തേക്ക് ഒരു JBL കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആണ് ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റവും കാര്യമൊക്കെ വരുന്നത്. പിന്നെ ഒരു JBL കാര്യം വരുന്നുണ്ട്. നല്ല ബൂസ്റ്റ് സ്പേഴ്സും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്കോസ്പോർട്ടിനകത്താണ് ഇരിക്കുന്നത്. കാര്യമായി ഇൻറ്റീരിയർ ചേഞ്ചസ് ഒന്നും നമ്മൾ വണ്ടിയിൽ വരുത്തിയിട്ടില്ല. അപ്പം നിങ്ങൾ ഈ ഒരു വണ്ടി കാണിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2013 മോഡൽ വണ്ടിയെ ഇത്രയും റിസ്ക് എടുത്ത് 2021 മോഡലിലേക്ക് ആക്കിയേക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹൈലി റിസ്ക് എലമെൻ്റ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഒരു എമൗണ്ട് മുടക്കി ചെയ്തേക്കുന്നത്. അപ്പം വണ്ടി എങ്ങനെ നോക്കിയാലും നമുക്ക് 2013 എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾ ഞെട്ടിയോ എന്ന്. പിന്നെ എഞ്ചിൻ്റെ സൈഡിലും സസ്പെൻഷൻ സൈഡിലും നമ്മൾ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്കോസ്പോർട്ട് വണ്ടികൾ പൊതുവേ നല്ല കംഫോർട്ട് വരുന്ന വണ്ടികളാണ്. കട്ട് ചെയ്യുമ്പോൾ കുലുക്കം പോലും അറിയത്തില്ല. ആ രീതിയിൽ പക്ക കംഫോർട്ട് ഓറിയൻറ്റഡ് വണ്ടിയാണ്. അമേരിക്കൻ ബ്രാൻഡ് ഒരു വിശ്വാസത്തിൽ വണ്ടി കിട്ടുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് ബീസ്റ്റുമാണ് വണ്ടി. പിന്നെ വണ്ടിക്ക് മൈലേജും കാര്യമൊക്കെ മൈലേജ് എനിക്ക് ഏകദേശം ഹൈവേയിൽ ഒരു 25-23 റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ റോഡുകളിൽ 23-26 റേഞ്ചിലേക്ക്. അപ്പോൾ മൈലേജിലും നല്ല ഇതാണ്. സർവീസും കോസ്റ്റും കാര്യമൊക്കെ? സർവീസും കോസ്റ്റും എനിക്ക് വലിയ മറ്റുള്ള വണ്ടികളെ സംബന്ധിച്ച് എല്ലാവരും പറയുന്ന കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളൊരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം നമുക്ക് ഇപ്പം ഷോറൂമിൽ ചെന്നാലായാലും അവർ ഭയങ്കര സപ്പോർട്ടും മറ്റുള്ള കാര്യം. ഞാൻ ചെയ്യുന്ന കൊല്ലം കൈരളി ഫോർഡിലാണ്. അപ്പോൾ അവിടെ ചെന്നാലും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അവർ ചെയ്തു തരാറുണ്ട്. ബ്രാൻഡ് നിർത്തിയതിൽ ഭയങ്കര അധികം വിഷമമുണ്ട്. കാരണം ഇത്രയും ഒരു ഫെസിലിറ്റി ഉള്ള ഒരു വണ്ടി 2013 തന്നെ പുഷ് ബട്ടൺ അങ്ങനെയുള്ള എയർ ബാഗ് അങ്ങനെയുള്ള സസ്പെൻഷനുള്ള വണ്ടികൾ പൊതുവെ അത് സിങ്ക് യൂണിറ്റ് തന്നെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫെസിലിറ്റി ഉള്ളൊരു വണ്ടി എന്തിനത് നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതൊരു വിഷമം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ നിരാശയെ മാറ്റിക്കൊണ്ട് നമ്മുടെ മസ്താങ് പോലുള്ള വണ്ടികളെ തിരിച്ചു വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. വരണമെന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഷോറൂം അതിൻ്റെ പേരിൽ മസ്താങ് എന്ന രീതിയിൽ പുതിയ വണ്ടി വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ കാര്യമായ ചേഞ്ചസ് കാര്യം ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് CD റേഡിയോ കാണാൻ പറ്റുന്നുണ്ട്. പുതിയ വണ്ടിയിൽ CD ഒന്നും വരുന്നില്ല. പിന്നെ കോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേ നമ്പർ സിസ്റ്റവും കാര്യവും കൊടുക്കുന്നുണ്ട്. അപ്പം പുതിയ വണ്ടിയിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാം നമുക്കൊരു പുതിയ വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അത് മെയിനായിട്ട് ചേഞ്ചസ് ഉള്ളതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കളർ, ഈ ഒരു പുതിയ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം പുതിയ മോഡൽ എക്കോസ്പോർട്ടിനകത്ത് ഈ ഒരു കളർ ഡോർ പാഡിലും ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്തേക്കുവാണ്, പെയിൻറ് ചെയ്തേക്കുവാണ്, അഴിച്ച് കസ്റ്റം ചെയ്ത് ഫിനിഷിങ് ഒരു പെയിൻറ് ചെയ്തേക്കുവാണ്. കാരണം ഈ ഒരു കളർ പുതിയൊരു മോഡൽ സ്പോർട്സ് വണ്ടികൾക്കെല്ലാം വരുന്നുണ്ട്.
അപ്പോൾ അത് ഞാൻ ഈ വണ്ടി ഇൻറ്റീരിയൽ ചേഞ്ച് ചെയ്യും, അത് ആ ഇൻറ്റീരിയൽ ഈ ഇൻറ്റീരിയലായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എനിക്കത് ചേഞ്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ഈ ഒരു ഭാഗത്തേക്ക് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഡോർ പാഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോപ്പ് ഫുള്ള് ബ്ലാക്ക്ഡാണ്. ബ്ലാക്ക്ഡ് എന്ന് വെച്ചാൽ അത് നമ്മുടെ എൻഡേവർ വണ്ടികൾക്ക് വരുന്നൊരു ഫീലാണ്. കാരണം അതൊരു ബ്ലാക്ക് ബ്ലാക്ക് ഫുള്ളി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി തന്നെ. അത് ഒരു നമ്മുടെ കിരൺ ചേട്ടൻ്റെ കയ്യിൽ ഒരു ഗ്യാരേജ് ഉണ്ട്, നമ്മുടെ കൊല്ലത്താണ്. മോട്ടോറിംഗ് അവിടെ ചേട്ടൻ തന്നെ ചെയ്ത കോൺസെപ്റ്റാണ്. അപ്പം നിങ്ങളുടെ ഇതുപോലെ ഏതെങ്കിലും പഴയ വണ്ടി ഉണ്ടെങ്കിൽ ചേട്ടനായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കും അത് ഇതുപോലെ പുതിയ 2021 മോഡലിലേക്ക് ആക്കാൻ സാധിക്കും. അപ്പം മോളിൽ കണ്ട സൈക്കിൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഇവർ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്. അപ്പം നിങ്ങളുടെ വണ്ടിക്കും അതുപോലെ സൈക്കിൾ ട്രാക്കും കാര്യമൊക്കെ വെക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ ചേട്ടൻ നമ്പറും കാര്യമൊക്കെ കൊടുക്കാം, നിങ്ങൾക്കും പഴയ വണ്ടി പുതിയതാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതുപോലെ മറ്റ് മോഡിഫൈഡ് വീഡിയോ കാണുന്നവരെ, ഇറ്റ്സ് ആപ്പിൾ അലക്സ് സൈനിങ് ഔട്ട്. ബൈ ബൈ.